ഹായ്, ഇന്നത്തെ വീഡിയോയിൽ സ്ട്രെച്ച് മാർക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്ട്രെച്ച് മാർക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ കാണുന്ന ഒന്നാണ് സ്ട്രെച്ച് മാർക്ക്. സ്ട്രെച്ച് മാർക്ക് പോവാനുള്ള ടിപ്സ് പരീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒന്നാണ് എങ്ങനെയാണ് സ്ട്രെച്ച് മാർക്ക് വരുന്നത്, ഇത് ആരിലാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത്. സ്ട്രെച്ച് മാർക്ക് ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, പലർക്കും ഇത് മെൻ്റൽ ടെൻഷൻ വരെ ഉണ്ടാക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇനി സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവർക്ക് അതെങ്ങനെ മാക്സിമം കുറയ്ക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ റിസ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ടും കാണുന്നത് വയറിൽ, തുടയിൽ, അപ്പർ ആംസിൽ, ബട്ടക്സിൽ, ബ്രസ്റ്റിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. നമ്മുടെ സ്കിന്ന് ഇലാസ്റ്റിക് നേച്ചറാണ്, അതിന് സ്ട്രെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്. ഇതിലുപരിയായിട്ട് കൂടുതൽ സ്ട്രെച്ച് ചെയ്താലും കൂടുതൽ കൺട്രാക്ട് ചെയ്താലും, അതായത് ചുരുങ്ങിയാലും സ്ട്രെച്ച് മാർക്ക് വരും. സ്ട്രെച്ച് മാർക്കിനെ സ്ട്രേയ എന്നും പറയാറുണ്ട്. ഇനി എന്താണ് സ്ട്രെച്ച് മാർക്കെന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിന് മൂന്ന് ലെയേഴ്സാണ് ഉള്ളത്. അതിൻ്റെ നടുക്കത്തെ ലെയറായിട്ടുള്ള ഡെർമിസിന് വരുന്ന ചെറിയ ടിയർ, അതായത് അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതലായിട്ട് സ്ട്രെച്ച് ആകുമ്പോഴാണ് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത്. സ്കിന്നിനെ സ്ട്രെച്ച് ആവാൻ സഹായിക്കുന്നത് കൊളാജനാണ്. പെട്ടെന്ന് സ്കിന്ന് സ്ട്രെച്ച് ആവുകയോ പെട്ടെന്ന് സ്കിന്ന് കൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ കൊളാജൻ പൊട്ടിപ്പോവുകയും സ്ട്രെച്ച് മാർക്ക് വരികയും ചെയ്യുന്നത്. സ്ട്രെച്ച് മാർക്ക് എല്ലാവരിലും ഒരുപോലെയല്ല കാണാറുള്ളത്. സ്കിൻ എത്രത്തോളം സ്ട്രെച്ച് ആവുന്നു, അവരുടെ സ്കിന്നിൻ്റെ നേച്ചർ അനുസരിച്ച്, അവരുടെ സ്കിന്നിൻ്റെ കളറൊക്കെ അനുസരിച്ചിട്ടായിരിക്കും സ്ട്രെച്ച് മാർക്ക് കാണുന്നത്. ഇനി നമുക്ക് സ്ട്രെച്ച് മാർക്ക് കൂടുതലായി കാണുന്നത് ആരിലൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് മാർക്ക് കാണുന്നത് ഗർഭസമയത്താണ്. ഇതിന് കാരണം ഗർഭസമയത്തുണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ്, കുട്ടിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് വയറ് വലുതാവുന്നത് കൊണ്ടുമാണ് സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണുന്നത്. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വയറ് എക്സ്പാൻഡ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കൊളാജൻ പൊട്ടുന്നത് മൂലം സ്ട്രെച്ച് മാർക്ക് വരികയാണ് ചെയ്യുന്നത്. ട്വിൻ പ്രഗ്നൻസി, ട്രിപ്ലറ്റ് പ്രഗ്നൻസിയിലൊക്കെ കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നല്ലപോലെ സ്കിന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സ്ട്രെച്ച് മാർക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയുന്ന ഒന്നാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിലാണ് സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണാറുള്ളത്. എന്നാൽ എൻ്റെ ട്വിൻ പ്രഗ്നൻസി ആയിട്ട് പോലും എനിക്ക് സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളത് വളരെ കുറവാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ മാത്രമുള്ള ഒന്നോ രണ്ടോ സ്ട്രെച്ച് മാർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രഗ്നൻസിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഞാൻ പ്രഗ്നൻസിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് കൗമാര പ്രായക്കാരിൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരുപോലെ കാണാറുണ്ട് സ്ട്രെച്ച് മാർക്ക്. ബോഡിയുടെ വളർച്ച ഈ ഒരു ടൈമിൽ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ വളർച്ച അതുപോലെ നടക്കണമെന്നില്ല. ഈ ഒരു ടൈമിലും സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അമ്മയ്ക്കോ അച്ഛനൊക്കെ സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് റെഗുലറായിട്ട് കോർട്ടിക്കോ സ്റ്റീറോയിഡ് ക്രീം, ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിറ്റി കുറയുന്നതാണ്. ഇത് കാരണമാണ് സ്ട്രെച്ച് മാർക്ക് വരുന്നത്. അടുത്തത് പെട്ടെന്ന് വെയിറ്റ് കൂടിയിട്ടുള്ളവർ, അതുപോലെ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളവർ, ജിമ്മിന് പോകുന്നവർക്കൊക്കെ സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. അടുത്തത് മാർഫാൻ സിൻഡ്രോം, കുഷിംഗ് സിൻഡ്രോം ഒക്കെ ഉള്ളവർക്ക് സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. സ്ട്രെച്ച് മാർക്ക് മൂന്ന് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യൂട്ട് സ്റ്റേജാണ്. ഈ ഒരു ടൈമിൽ റെഡ് കളറായിട്ട് സ്കിന്നിൽ നിന്നും ചെറുതായിട്ട് എലിവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രെയെ കാണുന്നത്. ഈ ഒരു ടൈമിൽ ഇതിന് ചുറ്റും ചെറിയ രീതിയിൽ ചൊറിച്ചിൽ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സബ് അക്യൂട്ട് സ്റ്റേജാണ്. ഈ ടൈമിൽ സ്ട്രെയെ റെഡിഷ് പർപ്പിൾ കളറായിരിക്കും കാണാൻ. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രോണിക് സ്റ്റേജാണ്. അതായത് ഈ എലിവേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രെയെ, അതായത് സ്ട്രെച്ച് മാർക്ക് സ്കിന്നിനോട് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറായിട്ടോ അല്ലെങ്കിൽ ഗ്രേ കളറൊക്കെ ആയിട്ടായിരിക്കും കാണാൻ. സ്ട്രെച്ച് മാർക്ക് വരുന്ന ടൈമിൽ തന്നെ അത് തടയാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ച് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ
കുറച്ച് കൂടുതൽ ടൈം എടുക്കും അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സ്ട്രെച്ച് മാർക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാട്ടർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദിവസവും 2 മുതൽ 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സെക്കൻഡ്, വെയിറ്റ് കൺട്രോൾ ചെയ്യുക. പെട്ടെന്ന് തടി കൂട്ടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തടി കുറയ്ക്കുകയോ ചെയ്യാണ്ട് പതിയെ പതിയെ തടി കൂട്ടുകയാണെന്നുണ്ടെങ്കിലും തടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. 3, മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ രാവിലെയും വൈകിട്ടും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. വൈറ്റമിൻ ഇ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയിട്ടുള്ള ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കുന്നതാണ്. മോയ്സ്ചറൈസിങ് ക്രീമിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ, ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 4, സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ലോഷനോ അല്ലെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ആ ഏരിയയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം. ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ്, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതാണ്, ക്രീം സ്കിന്നിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സഹായിക്കുന്നതാണ്. 5, സ്കിന്നിനെ ഹെൽത്തി ആക്കുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, സിങ്ക്, പ്രോട്ടീന്, നട്ട്സ്, മീൻ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി പറയുന്നത് 1-2 ടിപ്സാണ് സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ഒലിവ് ഓയിൽ. ഈ ഒലിവ് ഓയിലിൽ ധാരാളം വൈറ്റമിൻ ഇ, ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും സ്ട്രെച്ച് മാർക്ക് വരുന്നത് തടയാനും സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളത് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഒലിവ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ രീതിയിൽ ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ സ്ട്രെച്ച് മാർക്ക് വരുന്ന ഭാഗത്ത് ഇത് പുരട്ടി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒലിവ് ഓയിൽ. എന്നാൽ കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നത് ചെറിയ രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ്. രാവിലെ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം കുളിക്കുന്ന ടൈമിൽ ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. സോപ്പ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു ടൈം മുതൽ തന്നെ ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഒലിവ് ഓയിൽ തന്നെയായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ഷിയ ബട്ടർ അടങ്ങിയിട്ടുള്ള ലോഷൻസ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഡെലിവറി കഴിയുന്നത് വരെ ഞാൻ എൻ്റെ സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഏത് ടിപ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏതൊരു ടിപ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാഴ്ച യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കണമെന്നില്ല. കുറച്ച് മാസങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ വൈറ്റമിൻ ഇ കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലതാണ്. അടുത്തത് അലോവേറ ജെല്ല് സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയുള്ളിടത്ത് തേക്കുന്നതും അതുപോലെ സ്ട്രെച്ച് മാർക്ക് വന്നിടത്ത് തേക്കുന്നതും സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലായിരിക്കും കൂടുതൽ നല്ലത്. ഇത് അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ വെക്കാവുന്നതാണ്, കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ സ്ക്രബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് സ്കിന്ന് റിപ്പയർ ആവാനും ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നതിന് ഈ ഒരു സ്ക്രബ് സഹായിക്കുന്നതാണ്. സ്ക്രബായിട്ട് ഷുഗർ, കോക്കനട്ട് ഓയിൽ, കോഫി പൗഡർ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രെച്ച് മാർക്കുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അടുത്ത സ്ക്രബ് ഷുഗർ, ഹണി, ഒലിവ് ഓയിൽ, ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ടുള്ള സ്ക്രബും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നല്ല എഫക്റ്റീവാണ്. സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവർക്ക് സ്ട്രെച്ച് മാർക്ക് പോവാൻ വേണ്ടിയിട്ട് ലേസർ തെറാപ്പി ഉണ്ട്. ഈ ലേസർ തെറാപ്പി തുടക്കത്തിലുള്ള സ്ട്രെച്ച് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്. എന്നാൽ കാലപ്പഴക്കം ചെന്നിട്ടുള്ള സ്ട്രെച്ച് മാർക്കാണെന്നുണ്ടെങ്കിൽ
ലേസർ തെറാപ്പി അത്ര എഫക്റ്റീവ് അല്ല. അതുപോലെ മാർക്കറ്റുകളിൽ സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പല ക്രീമുകളും അവൈലബിൾ ആണ്. പ്രഗ്നൻസി ടൈമിൽ ഈ ക്രീമുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ക്രീമുകൾ കുഞ്ഞിന് ദോഷം വരുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനോടും കൂടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലത്തെ ക്രീമുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.